अगर ये चुनाव भी जीत गए, मेरे से लिखवा लो एफिडेविट के ऊपर, थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे। നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസികൾക്ക് ദൈവത്തിന്റെ പണിയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ആരാണെന്നും ജയിലിൽ കിടക്കേണ്ടവർ ആരാണെന്നും അദ്ദേഹം രാജ്യത്തോട് വിളിച്ചു പറയുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. തേജസ്വി യാദവ്, മമതാ ബാനർജി, പിണറായി വിജയൻ, എം കെ സ്റ്റാലിൻ, ഉദ്ധവ് താക്കറെ എല്ലാവരുടെ പേരും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കെജ്രിവാൾ കുറച്ചു കാലം അകത്ത് കിടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അഴിമതി കാണിച്ചാൽ മോദി സർക്കാർ പൂട്ടുമെന്നുള്ള കാര്യം. അതിനുള്ള ഏക ഉദാഹരണവും കെജ്രിവാൾ തന്നെയാണ്. കാരണം പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ മദ്യനയ കേസിലെ തലവൻ തന്നെ അകത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തേജസ്വി യാദവും മമതാ ബാനർജിയും പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഉദ്ധവ് താക്കറെയും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കെജ്രിവാളിന് നല്ല ബോധമുണ്ട്. അതാണ് ഇത്ര ഉറപ്പോടെ അദ്ദേഹം പറയുന്നത്. ബി ജെ പി തകർക്കാൻ തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കളുടെ പേര് തന്നെയാണ് കെജ്രിവാൾ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സഖ്യം മൊത്തം അഴിമതിക്കാരാണെന്ന് വേണം കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത്. ബി ജെ പി താഴെ ഇറക്കാൻ എല്ലാ മുന്നണിയിലെയും നേതാക്കൾ കൂടി ഒരു പാർട്ടി ഉണ്ടാക്കിയത് എന്തിനാണ് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ബി ജെ പി അധികാരത്തിൽ തുടർന്നാൽ ഇവരുടെ പരിപാടി ഒന്നും നടക്കില്ല, എല്ലാം പൂട്ടിക്കെട്ടി പെട്ടിയിലാക്കി കൊടുക്കും എന്നറിയാം. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരല്ല ജനങ്ങളെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ തേജസ്വി യാദവും മമതാ ബാനർജിയും പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഉദ്ധവ് താക്കറെയും അകത്തു പോകുമെന്ന് കെജ്രിവാൾ പറഞ്ഞത് ശരിയാണ്. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.